ആറ്റുനോറ്റ അവസാനം 56-ാമത്തെ കല്യാണം റെഡിയായപ്പോൾ നമ്മുടെ ചങ്കു മച്ചാനോട് പെണ്ണിൻ്റെ അപ്പൻ്റെ ഒരു ചോദ്യം, എന്താ മോനെ ഗൾഫി ജോലി? ഇത് കേട്ടത് നമ്മുടെ മച്ചാൻ്റെ ഒരു മരണമാസ ഡയലോഗ്. അങ്ങ് ദുബായിൽ സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ പരിപാടിയാണ് അപ്പച്ചോ. ആഹാ, കൊള്ളാമല്ലോ. അമ്മായിപ്പൻ്റെ മനസ്സിൽ ലെടുപൊട്ടി. എന്നാൽ പിന്നെ ആ സ്വർണ്ണ ബിസ്ക്കറ്റ് അപ്പച്ചനെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് നമ്മുടെ ചങ്കു ബ്രോയും. സ്വർണ്ണ ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ഗ്രാം മൈദപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡയല്ല കേട്ടോ, പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ സ്വർണ്ണ ബിസ്ക്കറ്റിന് നല്ല കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഇട്ട് കൊടുത്തിട്ടുള്ള മഞ്ഞപ്പൊടിയും മൈദപ്പൊടിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ബൗൾ എടുത്ത് അങ്ങോട്ട് മാറ്റി മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കണം. 2 മുട്ടയെ പൊട്ടിച്ചൊഴിക്കുക. ഒരുപാട് മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും മുമ്പേ നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയെടുത്താണ് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് 5 ടേബിൾ സ്പൂണോട് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ചേർത്തേക്കുന്നത്. സ്വർണ്ണ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് യെല്ലോ കളറാണ് ചേർത്തേക്കുന്നത്. ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇളക്കി എടുക്കുമ്പോഴത്തേക്കിന് ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇതാ ഇതേ പരുവത്തിൽ അങ്ങോട്ട് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കരുത്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ സോസൊക്കെ ഒഴിച്ചു വെക്കാൻ വെക്കുന്ന ഒരു ബോട്ടിൽ ഉണ്ടാവും ഇതേപോലത്തെ. അതായത് ഇതിൻ്റെ അറ്റം ഇതുപോലെ നീണ്ടിരിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമുക്ക് ആവശ്യമാണ്. അതിലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ആയാലും മതി. ഇത് ബേക്കറിയിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതിൽ ഇതുപോലെ അങ്ങോട്ട് നിറച്ചങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു തവയോ പാനോ എന്തെങ്കിലും അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് ഓരോ ഡ്രോപ്പ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വലുതായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഓരോ ഡ്രോപ്പ് ആയിട്ട് ഇതുപോലെ മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ദാ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തവയിൽ ഇത് മുഴുവനായിട്ട് ഇതുപോലെ അങ്ങോട്ട് നിറച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അത് ചില്ല് കുപ്പിയിലിരിക്കുമ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ നമ്മളിതാ ഇതുപോലെ അങ്ങോട്ട് തയ്യാറാക്കി ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതിന് ഇത് കുക്ക് ചെയ്യുന്നതായിട്ടുള്ള സമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് എടുത്ത് വെക്കരുത്. നമ്മുടെ വീട്ടിൽ പഴയ തവയോ പാനോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് ആദ്യം ഗ്യാസേ വെച്ച് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഈ ഒരു തവ എടുത്ത് വെക്കാനായിട്ട്, അതായത് ഒരു ഡബിൾ ബോയിൽ സിസ്റ്റം പോലെ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് അങ്ങോട്ട് തയ്യാറായിട്ട് വരും. ഇതാണ് നമ്മുടെ ചങ്ക് ബ്രോ അമ്മായിപ്പന് പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടതും പുള്ളിയുടെ കിളി പോയതും ഒരുമിച്ചായിരുന്നു. ഇനി ഇത് പാകമായോ എന്നറിയാനായിട്ട് ഒരു ചട്ടുകം വെച്ചിട്ട് ഇതുപോലൊന്ന് നീക്കി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് അടിയിൽ പിടിക്കാതെ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാമെന്നാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ ഇതുപോലെ അങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാം. വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയത്ത്, അതുപോലെ കാപ്പ് കുടിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. വളരെ ചിലവ് കുറഞ്ഞ, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യൂ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ഫീഡ്ബാക്ക് വരണം. നമ്മുടെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നല്ലൊരു കിടിലൻ കിടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.